ഞാൻ നോക്കിയപ്പോണ്ട് എന്റെ വീടിന്റെ അടുക്കള ഭാഗത്ത് നിന്ന് തീജ്വാലകള് തീനാളങ്ങൾ ഇങ്ങനെ കാണുന്നു. പടച്ചോനെ, എന്റെ വീടിന് തീ പിടിച്ചിട്ടുണ്ടല്ലോ, എന്റെ വീടിന് തീ പിടിച്ചിട്ടുണ്ടല്ലോ പടച്ചോനെ. ഞാൻ മനസ്സുകൊണ്ട് പേടിച്ചു. ഞാൻ നോക്കി, എന്റെ ഭാര്യ എന്റെ സമീപത്ത് കിടക്കുന്നുണ്ട്, എന്റെ മക്കള് കുറച്ചപ്പുറത്ത് കിടക്കുന്നുണ്ട്, നല്ല ഉറക്ക. അവർ ഈ വിവരമൊന്നും അറിഞ്ഞിട്ടില്ല. വീടിന് തീ പിടിച്ചതോ എന്റെ വീട് കത്തിക്കൊണ്ടിരിക്കുന്നതോ ഈ വിവരമൊന്നും അവരറിഞ്ഞിട്ടില്ല. അവർ നല്ല ഉറക്ക. സ്കൂളിൽ പരീക്ഷയാണ്, കൊറേ കഴിഞ്ഞിട്ടാണ് മക്കളും ഭാര്യയൊക്കെ ഉറങ്ങിയത്. അവര് കുട്ടികൾ വായിക്കുകയാണ്, ഭാര്യ അവർക്ക് കാവൽ നിൽക്കുകയാണ്. അങ്ങനെ ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് അവർ ഉറങ്ങിയത്. അതുകൊണ്ട് തന്നെ അവർ ഈ തീപിടുത്തോ ഈ ശബ്ദമോ ഒന്നും അവരറിഞ്ഞിട്ടില്ല. അവരങ്ങനെ ഉറങ്ങുക, ശാന്തമായ ഉറക്കം. ഞാനങ്ങനെ നോക്കി, നിമിഷങ്ങൾ കൊണ്ട് എന്റെ വീട് കത്തി ചാമ്പലാകും എന്ന് എനിക്ക് മനസ്സിലായി. ഉടനെ ഞാൻ എന്ത് ചെയ്തു, എന്റെ വീടിന്റെ വാതിൽ തുറന്ന് ഞാൻ പതുക്കെ വീടിന്റെ മുറ്റത്തേക്കാണ് ഇറങ്ങി. എന്റെ കുട്ടികളെ വിളിച്ചില്ല, എന്റെ ഭാര്യയെ വിളിച്ചില്ല. മിനിറ്റുകൾ കൊണ്ട് എന്റെ വീട് കത്തി തീർന്നു. എന്റെ വീടിന്റെ ഭാഗത്ത് ഒരു പുകയുടെ കൂമ്പാരം മാത്രം, ഒരു ചാരത്തിന്റെ കൂമ്പാരം മാത്രം. അതിന്റെ ഇടയ്ക്കെപ്പോഴോ എന്റെ ഭാര്യയുടെയും മക്കളുടെയും കരച്ചിൽ ഞാൻ കേട്ടു. ഞാൻ കരഞ്ഞു പുറത്തു നിന്നിട്ട്. ആളുകളൊക്കെ ഓടിക്കൂടി, എന്തു പറ്റി എന്തു പറ്റി. ഞാൻ പറഞ്ഞു, എന്റെ വീടിന് തീ പിടിച്ചു. ആളുകൾ ചോദിച്ചു, എവിടെ നിങ്ങളുടെ ഭാര്യയും മക്കളും എവിടെ. ഞാൻ പറഞ്ഞു, അവര് വീടിന്റെ ഉള്ളിൽ കിടന്ന് കത്തി കരിഞ്ഞു. നിങ്ങൾ എങ്ങനെ രക്ഷപ്പെട്ടു? ഞാൻ വീടിന്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് ചാടി ഞാൻ രക്ഷപ്പെട്ടു. അപ്പൊ എന്താ നിങ്ങൾ ഭാര്യയെയും മക്കളെയും വിളിക്കാഞ്ഞത്? അതെ, അവര് നല്ല ഉറക്കായിരുന്നു, നല്ല ശാന്തമായ ഉറക്കമായിരുന്നു അവര്. എനിക്ക് അവരുടെ മുഖത്തേക്ക് നോക്കിയപ്പോ, അവരുടെ നിഷ്കളങ്കമായ മുഖം കണ്ടപ്പോ എനിക്ക് വിളിക്കാൻ തോന്നിയില്ല എന്ന് ഞാൻ പറഞ്ഞാൽ, പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിങ്ങളാണെങ്കിൽ എന്നെ ഏത് രീതിയിലാ കൈകാര്യം ചെയ്യ? ക്രൂരൻ, ദുഷ്ടൻ, രാക്ഷസൻ, വൃത്തികെട്ടവൻ, ഈ പേരൊന്നും എനിക്ക് മതിയാവൂല. എന്റെ ഭാര്യയെയും മക്കളെയും ആ തീനാളങ്ങൾക്ക് വിട്ടുകൊടുത്തുകൊണ്ട് സ്വന്തം ശരീരത്തെ രക്ഷപ്പെടുത്തിയ ഞാൻ എന്റെ കുടുംബത്തോടുള്ള സ്നേഹം കൊണ്ടാണ് അവരെ വിളിച്ചുണർത്താത്തത് എന്ന് പറഞ്ഞാൽ ആരാണ് വിശ്വസിക്കുക? ദുന്യാവിലെ ഏറ്റവും ശക്തമായ തീയിനേക്കാൾ 69 ഇരട്ടിയിലേറെ ചൂട് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പരിചയപ്പെടുത്തിയ നരകത്തിന്റെ അഗ്നിയിലേക്ക് സ്വന്തം കുടുംബത്തെ വിട്ടുകൊടുത്തുകൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ക്രൂരനായ കുടുംബനാഥന്മാരെ, കുടുംബത്തിന്റെ നായികമാരെ, നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചോദിക്കുക, നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചോദിക്കുക, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കുന്നുണ്ടോ? 40 വയസ്സായ ഒരു ബാപ്പയും 15 വയസ്സായ ഒരു മകനും ഈ റോട്ടിൽ കൂടെ പോകുന്നത് നിങ്ങളൊന്ന് സങ്കല്പിക്കുക. ബാപ്പാന്റെ തുണി നെരിയാണിന്റെ മേലെ ഇക്കാരം, നെരിയാണിമെന്ന് ഒരു ചാണ് മേലെ, മകന്റെ പാന്റ് മുനിസിപ്പാലിറ്റിക്കാരുടെ ചൂല് പോലെ നിലത്ത് കൂടെ ഇക്കാരം. അതെന്താ ബാപ്പാന്റെ തുണി നെരിയാണിന്റെ മേലെ? അത് ബാപ്പ പണ്ട് 10-20 കൊല്ലം മുമ്പ് എടുത്ത തുണിയാണ്, അതുകൊണ്ട് വലിപ്പല്ലാതെ ആയതാണ്. അതുകൊണ്ടാണ് ബാപ്പാന്റെ തുണി അങ്ങനെ അല്ല. ബാപ്പ വലിയ തുണി എടുത്തേ, 1.50 അളവുള്ള വലിയ തുണി. പിന്നെ എന്തേ ബാപ്പാന്റെ തുണി നെരിയാണിന്റെ മേലെ? ബാപ്പ അങ്ങനെ ചുരുട്ടിയെടുത്തേക്ക് അരയില്. എന്താ പ്രശ്നം? എന്തിനാ ബാപ്പ അത് ചുരുട്ടിയെടുത്തത്? അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് ആ ബാപ്പ കേട്ടിട്ടുണ്ട്. ഒരു മുസ്ലിമായ പുരുഷന്റെ വസ്ത്രം നെരിയാണിയിൽ നിന്ന് താഴേക്ക് താഴ്ന്നാൽ അവൻ നാളെ അള്ളാഹുവിന്റെ ശിക്ഷക്ക് വിധേയനാകും. അപ്പൊ പിന്നെ ഈ മകന് വേണ്ടി ആ പാന്റ് വാങ്ങിക്കൊടുത്താരാ? ബാപ്പന്നെ വാങ്ങിക്കൊടുത്തേ. ആ നിലത്ത് കൂടെ അടിച്ചു വരുന്ന പാന്റ് അത് ബാപ്പ വാങ്ങിക്കൊടുത്തതാണ്. അപ്പൊ ആ മകന് നരകത്തിന്റെ ശിക്ഷ കിട്ടൂലേ? അത് ബാപ്പാക്ക് അറിയായിട്ടല്ല. പിന്നെ എന്തിനാ ബാപ്പ നിങ്ങൾ ഈ കുട്ടിക്ക് ഈ വലിപ്പുള്ള പാന്റ് വാങ്ങിക്കൊടുത്തത്? നമ്മളോട് പറഞ്ഞിട്ടില്ലെങ്കിലും ആ ബാപ്പാന്റെ ഉള്ളിലൊരു മറുപടി ഉണ്ടാവും. എന്താണെന്നറിയോ? സംഗതി ഇവൻ എന്റെ മോൻ തന്നെയാണ്, പക്ഷെ മഹാതലവേദനയാണ്. എന്നും ഓനെ കൊണ്ട് ശല്യമുള്ളൂ. ഇനി നാളെ സ്വർഗത്തിലും കൂടെ അവൻ എന്റെ കൂടെ വന്നാൽ ഒരു സമാധാനം അവിടെ ഉണ്ടാവില്ല. അതുകൊണ്ട് ദുന്യാവിലോ എന്റെ കൂടെ അവൻ ഉണ്ടായി, നാളെ പരലോകത്ത് എന്റെ കൂടെ അവൻ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് നരകത്ത് കണ്ടുപോട്ടെ. വലിപ്പുള്ള പാന്റെങ്കിൽ പാന്റ് മാത്രല്ല, എല്ലാ വൃത്തികേടുകളുള്ള മൊബൈൽ ഫോണ് ഞാൻ അവന് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. എല്ലാ വൃത്തികേടുകളുള്ള TV ചാനലുകൾ എന്റെ വീട്ടിൽ മാസാമാസം വരിസംഖ്യ കൊടുത്ത് കേബിൾ കണക്ഷൻ ആയി ഞാൻ എന്റെ വീട്ടിൽ വരുത്തിയിട്ടുണ്ട്. അവര് മാത്രല്ല, എന്റെ പെൺകുട്ടിയൊക്കെ ഞാൻ വാങ്ങിക്കൊടുക്കുന്ന വസ്ത്രങ്ങൾ കാരണം മഹാവൃത്തി കെട്ടതാ. ഒരൊറ്റ ഒന്ന് കഴിച്ചിലാവൂല, ഒക്കെ നരകത്തിക്ക. ഞാൻ ഏതാ മോൻ?
എന്ന് ചോദിക്കുന്ന ഒരു ബാപ്പയെ നമുക്ക് കാണാൻ സാധിക്കും അത്തരമൊരു പിതാവിൽ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു സംഗതി, നാളെ പരലോകത്ത് മൂന്ന് വിഭാഗം ആളുകളെ അള്ളാഹു തആല തിരിഞ്ഞു നോക്കുകയില്ല. അള്ളാഹുവിന് അവരെ വെറുപ്പാണ്, അള്ളാഹുവിന് അറപ്പാണ് അവരെ കാണുന്നത്. അവരെ പടച്ചോൻ തിരിഞ്ഞു നോക്കൂല. ആ കൂട്ടത്തിൽ ഒരാള് ആരാണെന്ന് അറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകൻ പരിചയപ്പെടുത്തി, സ്വന്തം കുടുംബത്തിൽ വൃത്തികേടുകളും അശ്ലീലതകളും ഉണ്ടാവാൻ വേണ്ടി പ്രയത്നിച്ച ഒരു കുടുംബനാഥൻ. സ്വന്തം കുടുംബത്തിലുള്ളവർ വൃത്തികെട്ടവരാകാൻ വേണ്ടി അധ്വാനിച്ച ഒരു കുടുംബനാഥൻ. ആ കുടുംബനാഥനെ പടച്ചവന് വെറുപ്പാണ്, പടച്ചവന് അറപ്പാണ്. അതെന്തിനാ ഇപ്പൊ ഇവിടെ പറഞ്ഞേ എന്തിനാണോ? ഇനി നിങ്ങളൊക്കെ നോക്കി, നമ്മുടെ വീട്ടിലെ 15, 16, 18 വയസ്സുള്ള ഒരാൺകുട്ടിയെയോ പെൺകുട്ടിയെയോ നിങ്ങൾ വിളിക്കുക, സ്നേഹത്തോടുകൂടി ആ കുട്ടിയോട് നിങ്ങൾ ഒരു കാര്യം ചോദിക്കുക, ചോദിക്കാൻ സാധിക്കുമെങ്കിൽ ചോദിക്കുക, എന്റെ പ്രിയപ്പെട്ട മോനെ അല്ലെങ്കിൽ മോളെ, ഉടുതുണിയില്ലാത്ത ആണിന്റെയും പെണ്ണിന്റെയും നഗ്നമായ ശരീരങ്ങൾ എന്റെ മക്കൾക്ക് ആരാണ് ആദ്യം കാണിച്ചു തന്നത്? എന്റെ മക്കൾ എവിടെ നിന്നാണത് കണ്ടത്? കുളിപ്പുരയിൽ നിന്നാണോ, കുളക്കടവിൽ നിന്നാണോ, കിടപ്പറയിൽ നിന്നാണോ? എവിടെ വെച്ചാണ് എന്റെ മക്കൾ ഉടുതുണിയില്ലാത്ത ആണിന്റെയും പെണ്ണിന്റെയും ശരീരം ആദ്യമായി കണ്ടത്? ഏത് വൃത്തികെട്ടവനാണ് എന്റെ മക്കൾക്ക് അത് കാണിച്ചു തന്നത്? ആണും പെണ്ണും പാമ്പുകൾ ഇണചേരുന്നത് പോലെ ഇണചേരുന്ന രംഗങ്ങൾ ആരാണ് എന്റെ മക്കൾക്ക് കാണിച്ചു തന്നത്? ആ ചിത്രങ്ങൾ, ആ രംഗങ്ങൾ കാണിച്ചുകൊണ്ട് എന്റെ മക്കളുടെ മനസ്സിൽ തെറ്റായ ചിന്തകൾ ഉണ്ടാക്കിയത് ഏത് വൃത്തികെട്ടവനാണ് എന്ന് നിങ്ങളുടെ കുട്ടിയോട് നിങ്ങൾ ചോദിക്കുക. നിങ്ങളുടെ കുട്ടിക്ക് ധൈര്യം ഉണ്ടെങ്കിലേ നിങ്ങളുടെ കൈ പിടിച്ചുകൊണ്ട് കുട്ടി നടക്കും. കുളിക്കടവിലേക്കോ കുളക്കടവിലേക്കോ പുഴക്കടവിലേക്കോ കിടപ്പുറയിലേക്കോ അല്ല, നമ്മുടെ വീടിന്റെ സ്വീകരണ മുറിയിലേക്ക്. ആ വീടിന്റെ സ്വീകരണ മുറിയിൽ നമ്മൾ വാങ്ങിവെച്ച 29-inch ഫ്ലാറ്റ് ടെലിവിഷന്റെ സ്ക്രീനിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ആ കുട്ടികൾ പറയും, ബാപ്പ ഉമ്മ, ഉടുതുണിയില്ലാത്ത ആണിന്റെയും പെണ്ണിന്റെയും നഗ്നമായ ചിത്രങ്ങൾ എമ്പാടും ഞങ്ങൾ കണ്ടത് ഈ ടെലിവിഷന്റെ സ്ക്രീനിൽ നിന്നാണ്. അത് ഞങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി, ഞങ്ങളുടെ മനസ്സുകളിൽ തെറ്റായ ചിന്തകളും തെറ്റായ പ്രവൃത്തികളും ഉണ്ടാകുവാൻ വേണ്ടി ഞങ്ങളുടെ ബാപ്പ മാസാമാസം വരിസംഖ്യ കൊടുത്ത് ഞങ്ങളുടെ ബാപ്പ ഞങ്ങൾക്ക് വൃത്തികേടുകൾ കാണിച്ചു തന്നുകൊണ്ടിരുന്നു. ആ ബാപ്പ നമ്മളാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നാളെ പടച്ചതമ്പുരാന്റെ മുമ്പിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? മക്കൾ പറയുന്ന പടച്ചോനോട്, റബ്ബനാ അരിനല്ലതൈനി അല്ലല്ലാനാ മിനൽ ജിന്നി വലിൻസ്. പടച്ചോനെ, മക്കളെ പടച്ചോൻ നരകത്തേക്ക് പറഞ്ഞേക്ക, പോയടാ നരകത്തേക്ക്. അപ്പൊ നരകത്തേക്ക് പോണ മക്കൾ തിരിഞ്ഞു നിന്നുകൊണ്ട് ചോദിക്കുക, പടച്ചോനെ അരിനല്ലതേ ഇനി അളല്ലാനാ മിനൽ ജിന്നി വലിൻസ്. പടച്ചോനെ, ഒരു രണ്ടാൾക്കാരെ അടിയന്തരായി ഒന്ന് കാണണ്ടിരുന്നല്ലോ, ഒന്ന് കാണാൻ പറ്റുമോ? ആരാണ് രണ്ടാൾക്കാര്? അതൊന്ന് അമേരിക്കൻ പ്രസിഡന്റും ഒന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി അല്ല, ഞങ്ങളെ വാപ്പിമ്മയാണ്. ഞങ്ങളെ വാപ്പാനും ഇമ്മാനും ഒന്ന് കാണണ്ടിനി. എന്തിനാണ് പോണ വോക്കിൽ കെട്ടിപ്പിടിച്ച ഒരു ഉമ്മ കൊടുത്ത് പോകാനാ? വാപ്പ അമ്മ പോവാണെന്ന് പറയാനാ? അല്ല പടച്ചോനെ, അവരെ ഞങ്ങളുടെ കാൽ കീഴിലിട്ട് ചവിട്ടി മരിക്കട്ടെ റബ്ബേ. ഞങ്ങളുടെ ഈ നരക പ്രവേശനത്തിന്, ഈ നരകം ഞങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി ലോകത്ത് ഏറ്റവുമേറെ കഷ്ടപ്പെട്ടവർ ഞങ്ങളുടെ ആ മാതാപിതാക്കളാണ് റബ്ബേ. ഞങ്ങളുടെ വസ്ത്രങ്ങൾ, ഞങ്ങളുടെ ജീവിതങ്ങൾ, ഞങ്ങളുടെ വഴി, ഞങ്ങളുടെ പഠനത്തിലൊക്കെ ഇസ്ലാം മതത്തിൽ നിന്ന് ഞങ്ങളെ അകറ്റിക്കൊണ്ടുവാനും മുസ്ലിം അല്ലാതെ ഞങ്ങൾ വളരുവാനും ഏറ്റവുമേറെ പ്രയത്നിച്ചവരാണ് റബ്ബേ ഞങ്ങളുടെ മാതാപിതാക്കൾ. അതുകൊണ്ട് ആ മാതാപിതാക്കളെ ഒന്ന് കാണിച്ചുകൊണ്ട് റബ്ബേ ഞങ്ങൾ അവരെ രണ്ട് ചവിട്ടി ചവിട്ടട്ടെ എന്ന് പറയുന്ന മക്കളുടെ കൂട്ടത്തിൽ എന്റെ സഹോദര സഹോദരി, നമ്മുടെ കുട്ടികൾ ഉണ്ടാവോ? ഉണ്ടാവൂലേ? ഏയ്, ഉണ്ടാവാതക്കോ? അല്ലേ, എങ്ങനെയല്ലേ നമ്മൾ വളർത്തിയത്? വിശുദ്ധമായ മതം പഠിപ്പിക്കുവാൻ വേണ്ടി മദ്രസയിൽ പോകാൻ നമ്മുടെ കുട്ടികൾക്ക് സമയമില്ല. മതം പഠിക്കുവാൻ തന്നെ സമയമല്ല. 3.5 വയസ്സാകുമ്പോഴേക്ക് ഏറ്റാൻ കഴിയാത്ത പുസ്തകത്തിന്റെ ഭാണ്ഡക്കെട്ടുകളുമായി ഇംഗ്ലീഷ് മീഡിയത്തിന്റെ പടിവാതിൽക്കൽ കാത്തു നിൽക്കുന്ന നമ്മുടെ മക്കൾക്ക് മതമില്ലാത്ത ഒരു ജീവൻ സമ്മാനിക്കുന്നത് അമേരിക്കയിലോ ഇസ്രായേലോ അല്ലെങ്കിൽ ഏതെങ്കിലും മതനിഷേധ സംഘടനകളോ അല്ല, അവരുടെ മാതാപിതാക്കൾ എന്ന് പറയുന്ന നമ്മൾ തന്നെയാണ് എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ട്. ബാപ്പാന്റെ കയ്യിലെ മൊബൈൽ ഫോൺ ഏതാരങ്ങള്? പഴയ 31-10. അതെന്തിനാ പറ്റിയ? ഫോൺ ചെയ്യാനും പറ്റും, പിന്നെ നായ്ക്കളെ കണ്ട എറിയാനും പറ്റും, വേറെ ഒന്നിനും പറ്റില്ല. പാപ്പാക്ക് അത് മതി. 10-ാം ക്ലാസ് പഠിക്കണ മകന്റെ കയ്യിലുള്ള മൊബൈൽ ഫോണിന് 2 ക്യാമറ, 2 SIM കാർഡാ, അതിന്റെ മെമ്മറി പവർ എത്ര എന്നില്ല പാപ്പാക്കും അറിയില്ല, മകനും അറിയില്ല. എന്തിനാ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് മൊബൈല്? ആരും ഓനെ വിളിക്കാറില്ല. 24 മണിക്കൂർ ഓന്റെ ഒപ്പങ്ങളെ നടന്നോക്കി എന്റെ കുട്ടിയെ ആരോ വിളിക്കുന്നുണ്ടോ? ആരും വിളിക്കല്ല. പിന്നെ ഇടക്കിടക്ക് വാപ്പാനിമാനൊക്കെ പറ്റിക്കാൻ വേണ്ടി ഓ അങ്ങനെ ആ റിംഗ് ടോൺ ഇങ്ങനെ ഇടക്കൊന്ന് അടുപ്പിക്കും. എന്റെ ഫോണൊക്കെ ആരൊക്കെ വിളിക്കുന്നുണ്ട്? ആരും വിളിക്കല്ല. എന്തിനാ ഓന് ഫോണ്?
അത് വാങ്ങിക്കൊടുത്ത വാപ്പാക്ക് അറിയാ എന്തിനാ അവന് ഫോണ്. അവന് ഫോണിന്റെ ആവശ്യമല്ല, ഓൻ ആരും വിളിക്കാറില്ല. പിന്നെ എന്തിനാ അവന് ഫോണ്? അത് വാപ്പാക്കാർ എപ്പത്തെ കാലത്തെ കുട്ടികളല്ലേ, ഓൽക്ക് ഒരുപാട് ആവശ്യം ഉണ്ടാവും ഫോണുകൊണ്ട്. എന്താ ആവശ്യം? ഖുർആൻ ക്ലാസിന്റെ മെസ്സേജ് അപ്പുറത്തേക്ക് അയച്ചു കൊടുക്കാനല്ല, എല്ലാ വൃത്തികേടുകളും സംഭരിക്കാൻ, എല്ലാ വൃത്തികേടുകളും സൂക്ഷിച്ചു വെക്കുവാൻ ഇൻബോക്സുകളിൽ, മൾട്ടിമീഡിയകളിൽ, ബ്ലൂ